എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. വൃത്തിയും വെടിപ്പുമുള്ള വീട് സമ്പത്ത് ആകർഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശുചിയായി സൂക്ഷിക്കുന്ന ഒരു വീട് നിഷേകാത്മകതയോ ദാരിദ്ര്യമോ വളർത്തുന്നില്ലെന്നും വിശ്വസിക്കുന്നു. അതിനാൽ വാസ്തുപരമായി ഒരു വീട് സൂക്ഷിക്കുന്നതിൽ ഏറെ പ്രത്യേകതകളുണ്ട്. പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നതിനായി വീട് വൃത്തികേടായി വയ്ക്കരുത് എന്നതിന്റെ പ്രാധാന്യവും വാസ്തു പറയുന്നു. വീട്ടിൽ ഐക്യം നിലനിർത്തുന്നതിനും ധനാഗമനത്തിനും ദാരിദ്ര്യം നീക്കുന്നതിനുമായും നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് വാസ്തു പറയുന്നു. ഇതിനായി ചൂലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട് വൃത്തിയാക്കി കഴിഞ്ഞ് നിങ്ങൾ അത് ഏതെങ്കിലും സ്ഥാനത്ത് സൂക്ഷിക്കുന്നു. എന്നാൽ വാസ്തു അനുസരിച്ച് എവിടെയും ചൂല് സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു വീട്ടിൽ ചൂല് അലക്ഷ്യമായി എവിടെയെങ്കിലും വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതാകുന്നു. വാസ്തുശാസ്ത്രത്തെ പരിഗണിക്കാതെ വീട്ടിൽ എവിടെയെങ്കിലും ചൂല് സൂക്ഷിക്കുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഏത് സ്ഥലത്താണ് നിങ്ങൾ ചൂല് സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്രത്തിൽ ചൂല് സൂക്ഷിക്കേണ്ട ദിശയും അത് പ്രയോഗിക്കാനുള്ള സമയവും സൂചിപ്പിക്കുന്നു. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് ശരിയായി ഉപയോഗിക്കുകയും വീട്ടിൽ ശരിയായ ദിശയിൽ സൂക്ഷിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ചൂല് ശരിയായ ദിശയിൽ സൂക്ഷിക്കുക. ചൂലിനെ എല്ലായ്പ്പോഴും നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ കോണിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, നിങ്ങൾ വീട്ടിലെ ചൂല് ഈ ദിശയിൽ മാത്രം സൂക്ഷിക്കുക. ഒരിക്കലും ചൂല് നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയുടെ മുകളിൽ വയ്ക്കരുത്. ചൂല് മേൽക്കൂരയിൽ വയ്ക്കുന്നത് വീടിലെ പണം കുറയ്ക്കുകയും മോഷണത്തിന് സാധ്യത ഉയർത്തുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് എല്ലായ്പ്പോഴും ആരുടെയും കണ്ണുകൾ എത്താത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. ചൂല് എല്ലായ്പ്പോഴും കിടത്തി വയ്ക്കുക, ഒരിക്കലും തലതിരിഞ്ഞ് വയ്ക്കരുത്. ചൂല് തലകീഴായി നിർത്തുന്നത് ബലഹീനതയുടെ സൂചനയാണ്. രാത്രിയിൽ വീടിന് സമീപം അല്ലെങ്കിൽ വീടിന്റെ പ്രധാന വാതിലിനടുത്ത് ഒരു ചൂല് സൂക്ഷിക്കുന്നത് ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നു. രാത്രിയിൽ ഈ സ്ഥലങ്ങളിൽ ചൂല് സൂക്ഷിക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ ചൂല് രാത്രിയിൽ മാത്രം ഇത്തരത്തിൽ സൂക്ഷിക്കുക. പകൽ സമയത്ത് ആരുടെയും കണ്ണെത്താത്തിടത്തിൽ വയ്ക്കുക. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ കഴിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ചൂല് സൂക്ഷിക്കരുത്. അടുക്കളയിൽ ഒരു ചൂല് സൂക്ഷിക്കുന്നത് വീട്ടിലെ ഭക്ഷ്യധാന്യങ്ങൾ കുറയ്ക്കുമെന്നും ദാരിദ്ര്യം വരുത്തുമെന്നും വിശ്വസിക്കുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചൂല് സൂക്ഷിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും വീട്ടിലെ ആളുകൾ രോഗികളായി തുടരുമെന്നും പറയുന്നു. ഒരു വ്യക്തി അല്ലെങ്കിൽ അതിഥി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാൽ ഉടനെ വീട്ടിൽ ചൂലുപയോഗിച്ച് വൃത്തിയാക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് ആ വ്യക്തിയുമായി ഒരു അപകടത്തിലേക്ക് നയിച്ചേക്കാം. വീട്ടിലെ ഏതെങ്കിലും അംഗം പുറത്തു പോയതിനു ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ചൂല് പ്രയോഗിക്കാം. രാത്രിയിൽ ചൂല് ഉപയോഗിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ചൂല് ഉപയോഗിക്കുന്നത് നിന്ദ്യമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴോ ഒരു പുതിയ വീട്ടിൽ താമസം മാറുമ്പോഴോ ഒരു പഴയ ചൂല് കൊണ്ടുപോകരുത്. ഒരു പുതിയ വീട്ടിൽ ഒരു പുതിയ ചൂല് ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ശുഭകരമാണ്. ചൂലിൽ ഒരിക്കലും കാൽ വയ്ക്കരുത്, അത് കാലിൽ തുടരുത്. വാസ്തുശാസ്ത്രമനുസരിച്ച് ലക്ഷ്മി ദേവി ഈ പ്രവൃത്തിയിൽ കോപപ്പെടുന്നു. അതേപോലെ ഒരിക്കലും ചൂലിനെ മറികടന്ന് പോകരുത്. ശുഭസമയത്ത് ചൂല് വാങ്ങിയാൽ അത് ലക്ഷ്മി ദേവിയെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. തിരുവെഴുത്തുകൾ അനുസരിച്ച് കൃഷ്ണപക്ഷ സമയത്ത് ചൂല് വാങ്ങുന്നതാണ് നല്ലത്. ഈ സമയത്ത് വീട്ടിൽ ഒരു ചൂല് കൊണ്ടുവരുന്നത് നല്ല ഊർജം വീട്ടിൽ പ്രവേശിക്കാനിടയാകുന്നു. അതേസമയം ശുക്ലപക്ഷത്ത് വാങ്ങിയ ചൂല് ശുഭമായി കണക്കാക്കുന്നില്ല, അത് വീട്ടിൽ നെഗറ്റീവ് എനർജി വരുത്തുന്നു. ദീപാവലി സമയത്ത് ചൂല് വാങ്ങുന്നത് ശുഭമായി കണക്കാക്കപ്പെടുന്നു. ദീപാവലിയിൽ ഒരു പുതിയ ചൂല് വീട്ടിൽ കൊണ്ടുവന്നാൽ ലക്ഷ്മി ദേവി വീട്ടിൽ പ്രവേശിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് കുറവ് വരുന്നില്ലെന്നും പറയപ്പെടുന്നു. വീടിന്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കോണിൽ ശുചീകരണ വസ്തുക്കൾ സൂക്ഷിക്കുക. പൂജാമുറിയിലോ തെക്ക് കിഴക്കിലോ വടക്കു കിഴക്കൻ ദിശയിലോ സൂക്ഷിക്കരുത്. ക്ലീനിങ് ഉപകരണങ്ങൾ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല. കാരണം ഇത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. വീടിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് അതിഥികൾക്ക് ദൃശ്യമാകാൻ പാടില്ലാത്തതിനാൽ ഇവ മറച്ചു വെക്കേണ്ടത് പ്രധാനമാണ്. ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ചൂലുകളെ നിന്ദ്യമായി കണക്കാക്കുന്നു.
പഴയതോ ചീത്തയായതോ ആയ ചൂലുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്.